നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏവനും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ സീരീസിന്റെ പാർട്ട് ഓഫ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഊഹിക്കാൻ പറ്റാത്തവർക്കായിട്ട് പറയാം, ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് പോർട്ട് ഓഫ് ട്രിവാൻഡ്രം, അതായത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേയേറെ പോസിറ്റീവ് വാർത്തകളുണ്ട്, നമുക്ക് നോക്കാം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇനി ഒരു മുഖവരിക്ക് ആവശ്യമില്ലെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവർക്കാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര സീപോർട്ട് അല്ലെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന സീപോർട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പോർട്ട് ഓഫ് ട്രിവാൻഡ്രം എന്നും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് എന്നൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ആ ട്രിവാൻഡ്രത്തിന്റെ ആ ബ്രാൻഡ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഇതിന്റെ പേര് മാറ്റണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആൾറെഡി ഗവൺമെന്റ് അതിന്റെ പരിഗണനയിൽ വെച്ചിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മളെ വീഡിയോകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിഴിഞ്ഞം എന്ന് പറയുന്നത് അറിയാം, ഇന്ത്യയുടെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ വെക്കുന്ന ഒരു വൻ സംഗതി കൂടിയാണ് ഈ പറയുന്ന പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മുഖച്ഛായമാരും അതുപോലെ തന്നെ കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും എല്ലാം ഓവറോൾ ഡെവലപ്മെന്റിന് ഈ പ്രോജക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോജക്ട് ആണ്. പല പ്രത്യേകത ഈ പ്രോജക്ട് ഉണ്ട്, അതെല്ലാം നമ്മുടെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റർനാഷണൽ സീ റൂട്ടിന്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സീപോർട്ട് നാളൊരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സീപോർട്ടാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഹഡ്കോയിൽ നിന്ന് 2,000 കോടിയുടെ വായ്പ ഉടൻ തന്നെ നമ്മുടെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. 3,600 കോടി രൂപയാണ് ഇതിനായിട്ട് നമ്മുടെ കേരള സർക്കാർ നൽകേണ്ടതായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ 2,000 കോടി രൂപയാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആദ്യ ഗഡു എന്ന രീതിയിൽ ഇപ്പോൾ സാങ്ഷൻ ആയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അദാനി ഗ്രൂപ്പും മറ്റുമൊക്കെ നമ്മുടെ സർക്കാരിലോട്ട് സമർത്ഥം ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കേണ്ട കാശ് പെട്ടെന്ന് തന്നെ നൽകണമെന്ന്, 3,325 കോടി രൂപ മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2,000 കോടി രൂപ വന്നതോടുകൂടിയിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിൽ ഏകദേശം 1,450 കോടി രൂപ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് വാട്ടർ നിർമ്മാണം എന്താണെന്ന് അറിയാത്തവർക്ക് മലയാളത്തിൽ തന്നെ പറയാം, പുലിമുട്ട് നിർമ്മാണം നമ്മൾ കേൾക്കുന്നതല്ലേ, അതായത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സി ചാനൽ, അതുമായി ബന്ധപ്പെട്ടുള്ള പുലിമുട്ട് നിർമ്മാണത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാശ് അത്യാവശ്യമായിട്ട് വരുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ എത്രയും വേഗം തീർക്കേണ്ടതായിട്ടുണ്ട്. മൺസൂൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് തകൃതിയായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിർത്തി വെക്കേണ്ടി വരും. ഏകദേശം 2,300 ബ്രേക്ക് വാട്ടറാണ് ഇതിനോടകം പൂർത്തിയായത്. അതായത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ഏകദേശം നമുക്ക് കുറച്ചുകൂടെ അത് മാറിയിട്ടുണ്ടാവും. ഇത് കുറച്ചു നേരത്തെ വന്നൊരു വാർത്ത തന്നെയാണ്. നമുക്ക് ഈ ഒരു കാശ് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓൾറെഡി തന്നെ നമ്മുടെ പണികൾ വേഗത്തിലാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടൊരു വാർത്തയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2,000 കോടി രൂപ ഇനി തിരിച്ചടവ് എങ്ങനെയാണെന്നല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയങ്ങളുണ്ടാവും, സർക്കാർ ഭയങ്കര സാമ്പത്തിക മാന്ദ്യത്തിലാണ്, എങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇപ്പോൾ പല ന്യൂസുകളും വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു വായ്പാ തിരിച്ചടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ് ചെയ്താൽ മതിയാവും. അത് പക്ഷേ അതിന് ഇടയ്ക്ക് പലിശ കൊടുക്കേണ്ടി വരും. ആ പലിശ എപ്പോഴാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനം വന്നിട്ടില്ല. അത് ഉടനെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 മാസത്തിനകം തന്നെ നമുക്ക് ഈ കാശ് ലഭിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പണികളൊക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റംബറോട് കൂടിയിട്ട് ആദ്യ കപ്പൽ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഭയങ്കര സാമ്പത്തിക ഞെരുക്കത്തിലൂടെയൊക്കെ പോകുന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. നമുക്ക് ഇതെന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡലാവും. ഇത് നമുക്ക് ഭാവിയിൽ നിയർ ഫ്യൂച്ചർ അല്ലല്ലോ, കുറേ കാലം അദാനിയുടെ കയ്യിൽ തന്നെയായിരിക്കും. പക്ഷേ ലോങ് റണ്ണിൽ ഇത് കുറേ ഡെവലപ്പായി വരുമ്പോൾ, നമ്മൾ ശരിയായിട്ടുള്ള ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇത് കേരളത്തിൽ വരുമാനം കൊണ്ടുവരുന്ന ഒരു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയായിരിക്കും ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു ഡെവലപ്മെൻ്റ് നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കേരളം വികസിക്കും, കേരളത്തിൻ്റെ എല്ലാ ജില്ലകൾക്കും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ തമിഴ്നാടിനും ഉപകാരം ഉണ്ടാവും, ഇന്ത്യക്ക് മുഴുവനായിട്ട് ഉപകാരം ഉണ്ടാവും. അപ്പോൾ അത്രയും വലിയ ഒരു മെഗാ സൂപ്പർ മെഗാ പ്രോജക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു തിരുവനന്തപുരത്ത് പോർട്ട് ഓഫ് ട്രിവാൻഡ്രം എന്ന നിലയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മളെല്ലാവരും ചിലപ്പോൾ ഒന്ന് ജീവിച്ചിരിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഏർലി 60s-ലോ 50s-ലോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് 50s-ലോ 80s ആ 70s ഒക്കെ ഉള്ള സമയത്തൊക്കെ ആയിരിക്കും അന്ന് നമുക്ക് പ്രൗഡോട് കൂടിയിട്ട് നിലകൊള്ളാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മുടെ കാലത്ത് തുടങ്ങിയ പ്രോജക്റ്റാണ് ഈ ഒരു പ്രോജക്റ്റ്, ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. എ ട്രൂ ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്റ്റ്, പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വരുന്നവരെ, ഞാൻ ശുഭു സാലിക, എന്നോടൊപ്പം ബേണസ് രാജ് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. കീപ് വാച്ചിങ് പ്രസ് കേരള.